ുമരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ അംറു ബിനുൽ ആസ് റളിയല്ലാഹു തആല അൻഹു മഹാൻ അവർകൾ അവിടെ നിന്ന് പറഞ്ഞു തരികയാ, ചത്തുകിടക്കുന്ന ഒരു കോവർ കഴുതിയുടെ അരികിലൂടെ നടന്നു പോകുമ്പോൾ തന്റെ സഹയാത്രികരോട് പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ തന്റെ മുസ്ലിമായ കൂട്ടുകാരന്റെ മാംസം തിന്നുന്നതിനേക്കാൾ ഉത്തമം ഈ ചത്ത കഴുതയുടെ മാംസം തിന്ന് വയറു നിറയ്ക്കലാണെന്ന് മഹാനായ നബിഗിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ അംറു ബിനുൽ ആസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ചത്തുകിടക്കുന്ന ഒരു കഴുത അതിങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ തന്റെ കൂടെ വരുന്ന യാത്രക്കാരോട് അവിടെ നിന്ന് പറഞ്ഞുകൊടുത്തു, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു മുസ്ലിമായ സഹോദരൻ ആ മനുഷ്യന്റെ മാംസം തിന്നുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഈ ചത്തുകിടക്കുന്ന കഴുതയുടെ മാംസം തിന്ന് വയറു നിറയ്ക്കല. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, ഈ ഗീബത്തുകാരോടാണ് ഈ ഹദീസ് അവിടെ നിന്ന് നമുക്ക് ഓർമ്മപ്പെടുത്തുന്നത്. ഏഷണിയും പരദൂഷണവും മറ്റുള്ളവന്റെ കുറവുകളും ന്യൂനതകളും പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനെ സമൂഹത്തിന്റെ മുന്നിൽ നാണം കെടുത്തുകയും അതുപോലെ പല പല ജീവിതങ്ങൾ തകർത്തു കളയുകയും ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞത്. അവര് ഈ മാംസം ചത്തുകിടക്കുന്ന കഴുതയുടെ മാംസം തന്നെ വയറു നിറയ്ക്കട്ടെ എന്നാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മുസാ നബി അലൈഹിസ്സലാമിന് നൽകിയ വഹി അവിടെ നിന്ന് പറയുന്നുണ്ട്, ഗീബത്തിൽ നിന്ന് തൗബ ചെയ്ത് മരണപ്പെട്ടവൻ സ്വർഗത്തിൽ അവസാനമായിരിക്കും പ്രവേശിക്കുക എന്ന് മഹാനായ നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേസമയം ഗീബത്തിലായി മരണപ്പെട്ടവൻ നരകത്തിൽ ആദ്യവും കടക്കുന്നതാണ് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്ന, ഒരു മനുഷ്യൻ മറ്റൊരാളെ കുറിച്ച് മോശമായ കാര്യങ്ങൾ, അവൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയുകയും ആ മനുഷ്യന്റെ മനസ്സിന് വേദനയുണ്ടാക്കുകയും ചെയ്ത മനുഷ്യൻ, പക്ഷേ എന്നെങ്കിലും ആ മനുഷ്യന് തന്റെ തെറ്റുകൾ മനസ്സിലായി, അള്ളാഹുവിന്റെ മുന്നിൽ പശ്ചാത്തപിച്ചു മടങ്ങിയതിന് ശേഷമാണ് ആ മനുഷ്യൻ മരണപ്പെടുന്നതെങ്കിൽ അവൻ സ്വർഗത്തിൽ ഏറ്റവും അവസാനമായിട്ടാ പ്രവേശിക്കുക. അതേസമയം മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഗീബത്തും നമീമത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ തൗബ ചെയ്യാതെയാണ് ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോകുന്നതെങ്കിൽ അവൻ നരകത്തിൽ ആദ്യമായിട്ട് അവനെ കടക്കും, അവൻ നരകത്തിലാണ് ആദ്യം കടക്കുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചു തരികയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന, സംസാരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആലോചിക്കുക. പരലോകത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ചെയ്തത് മുഴുവനും നാളെ അള്ളാഹുവിന്റെ മുന്നിൽ വെച്ച് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ, നാളെ അള്ളാഹുവിന്റെ മുന്നിൽ ഖേദിക്കേണ്ടി വരുന്ന സംസാരങ്ങൾ, ഇങ്ങനെയുള്ള സംസാരങ്ങളെ നമ്മൾ വല്ലാതെ സൂക്ഷിക്കണം. ഒരുപാട് സംസാരിക്കാൻ പാടില്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ കസറ കലാമുഹു കസറ ദുനൂബുഹു. ഒരു മനുഷ്യൻ അധികമായി സംസാരിക്കുമ്പോൾ അവന്റെ പാപങ്ങൾ അധികരിക്കുകയാണ്. അവന്റെ പാപങ്ങൾ അധികരിക്കുമ്പോൾ അവന്റെ ഹൃദയം മരിച്ചു പോകുകയാ. ഹൃദയം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ നരകത്തിലേക്ക് അകപ്പെട്ടു പോവുകയാ. അതുകൊണ്ട് അമിതമായിട്ടുള്ള സംസാരം, ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നത് കൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്ത് വായിക്കകത്ത് കല്ലിട്ടുകൊണ്ട് നടന്നത്. കാരണം അള്ളാഹുവിന്റെ മുന്നിൽ അവർക്ക് കണക്ക് പറയേണ്ടി വരുമെന്നുള്ള ഭയത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഹുമസയിൽ ആദ്യത്തെ ആയത്തിൽ അള്ളാഹു വിശദീകരിച്ചു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, സ്നേഹിതന്മാർക്കിടയിൽ അകൽച്ചയുണ്ടാക്കുന്ന നമീമത്തുമായി നടക്കുന്നവരെ ഈ രണ്ട് വിഭാഗമെന്ന് പരിശുദ്ധമായ ഖുർആൻ. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുന്നുണ്ട്, ഈ പറയുന്നവരെ കുറിച്ച് പറഞ്ഞത് ഈ സ്വർഗത്തിന്റെ സ്വർഗത്തിലേക്ക് അവസാനത്തെയാളായും നരകത്തിലെ ഒന്നാമനായും കടക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഗീബത്ത് പറയുന്നവൻ അവൻ തൗബ ചെയ്യാതെയാണ് മരണപ്പെട്ടു പോകുന്നതെങ്കിൽ അവൻ നരകത്തിലേക്ക് എളുപ്പത്തിലേക്ക് കടന്നു പോകുന്ന അവസ്ഥ. ഇനി മറ്റൊരാളെ കുറിച്ച് മോശമായ കാര്യങ്ങൾ പറയുകയും അവസാനം അത് തിരുത്താൻ തയ്യാറായി പശ്ചാത്തപിച്ചു മടങ്ങി അതേ അവസ്ഥയിലാണ് അവൻ മരണപ്പെടുന്നതെങ്കിൽ സ്വർഗത്തിലേക്ക് ഏറ്റവും അവസാനമായിട്ടെങ്കിലും ആ മനുഷ്യന് കടന്നു പോകാൻ കഴിയും. എന്റെ പ്രിയപ്പെട്ടവരെ, പലർക്കും എന്താണ് ഈ പറയുന്ന നമീമത്ത്, എന്താ അതിനെക്കുറിച്ചുള്ള അറിവ് വളരെ കുറവാ. മഹാനായ ഇബ്നു സീരീൻ റളിയല്ലാഹു തആല അൻഹുവിനോടോ അവിടെ നിന്ന് ചോദിച്ചു, ഒരാളെ കുറിച്ചു അവിടെ നിന്ന് പറയപ്പെട്ടു, മഹാനവരുടെ മുന്നിൽ ഒരു മനുഷ്യനെ കുറിച്ച് അവിടെ നിന്ന് പറയപ്പെട്ടു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ആ കറുത്ത മനുഷ്യൻ എന്ന് അങ്ങനെ പറഞ്ഞു. ആ കറുത്ത മനുഷ്യൻ ഉടനെ
അവിടെ നിന്ന് പറഞ്ഞു അസ്തഗ്ഫിറുല്ലാ എന്ന് ചൊല്ലി. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഈ പറഞ്ഞത് ആ കറുത്ത മനുഷ്യൻ എന്ന് പറഞ്ഞത് അത് ഗീബത്തായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് മഹാനായ ഇബ്നു ശരീ റളിയല്ലാഹു തആല അൻഹു പറയുകയാ. ആ സംസാരത്തിന്റെ ഇടയിൽ വന്ന ഒരു വാക്കുപോലും അവിടെ നിന്ന് വല്ലാതെ പേടിച്ചിരുന്നു സൂക്ഷിച്ചിരുന്നു എന്ന് ചരിത്രങ്ങൾ പഠിപ്പിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റൊരു മനുഷ്യൻ ചെയ്തതാകട്ടെ ചെയ്യാത്തതാകട്ടെ, ഏതൊരു കാര്യമാണെങ്കിലും ഒരു മനുഷ്യന്റെ മനസ്സിന് വേദനയുണ്ടാക്കുന്നത് നമ്മൾ വല്ലാതെ സൂക്ഷിക്കണം. നമ്മുടെ അമലുകൾ മുഴുവനും പൊളിച്ചു കളയുന്ന നഷ്ടപ്പെടുത്തി കളയുന്ന കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാവുകളെ നമുക്ക് സൂക്ഷിക്കുവാനും, അൽഹംദുലില്ലാ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞുകൊണ്ട് മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, ഇന്നത്തെ ഹദീസിലൂടെ നാം പഠിക്കുന്നത് നമ്മൾ സംസാരിക്കുമ്പോൾ നാളെ അല്ലാഹുവിന്റെ മുന്നിൽ ഖേദിക്കേണ്ടി വരുന്ന ഒരു സംസാരവും നമ്മുടെ നാവിൽ നിന്ന് വരാൻ പാടില്ല. ഒരാളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു വാക്കും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പാടില്ല. അങ്ങനത്തെ രീതിയിൽ ജീവിച്ചാൽ മാത്രമേ നമ്മുടെ ദുനിയാവും ആഖിറവും നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെല്ലാം ഇവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തോ, അല്ലാഹു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. സന്തോഷവും സമാധാനവുമുള്ള ജീവിതം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ ഉടനെ ഇൻഷാ അല്ലാ ലൈവായിട്ട് പ്രഭാഷണമുണ്ടാകും. എല്ലാവരും കേൾക്കുകയും പഠിക്കുകയും ദഅവത്തിൽ പങ്കാളികളാവുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ട ദുആയിൽ എന്നെയും എന്റെ കുടുംബത്തെയും മറക്കാതെ ഉൾപ്പെടുത്തണേ എന്ന വസീയത്തോടെ വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.